സ്വാഗതം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഗോത്ര വിഭാഗങ്ങൾ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന തിരുനെല്ലിയിൽ സാഹചര്യങ്ങൾ അതീവ ശോചനീയം. ആദിവാസി വിഭാഗങ്ങളിൽ രോഗം പടരാതിരിക്കാനുള്ള യുദ്ധസമാനമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന അവകാശവാദത്തിനിടയിലും കോരണകഞ്ഞി കുമ്പിളിൽ തന്നെ എന്നതാണ് തിരുനെല്ലിയിലെ കാഴ്ചകൾ. ആദിവാസി വനിതാ പ്രസ്ഥാനം അധ്യക്ഷ അമ്മിണി കെ വയനാട് സ്ഥലത്തെ ദുരിതാവസ്ഥ തേജസ് ന്യൂസുമായി പങ്കുവച്ചു. മൂന്ന് നാലോളം ഏകദേശം നാലോളം കേന്ദ്രങ്ങളിൽ 65 ആദിവാസി സഹോദരങ്ങൾ വിവിധ ഘട്ടങ്ങളാൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരുന്നുണ്ട്. ഇവർക്ക് മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല, ചൂടുള്ള വെള്ളം കുടിക്കാൻ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി പകല് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം, പഴകിയ പുളിച്ച ഭക്ഷണം അവർക്ക് കൊടുത്തപ്പോൾ ഇന്നലെ രാത്രി അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ആദിവാസികളെ സംബന്ധിച്ച് ഇവർ താമസിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് വീടുകളിൽ താമസിക്കാൻ സൗകര്യമില്ലാത്തതും അസുഖങ്ങൾ വളരെയധികം കൂടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ക്വാറന്റൈൻ സെൻ്ററിലേക്ക് ഇവർ മാറ്റുമ്പോൾ അവിടെ പോയി താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് 25 ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും ഒരു വർഷ കക്കൂസ് മാത്രമാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കൂടാനും സാമൂഹ്യ വ്യാപനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ കഴിയുന്ന ആളുകൾ തന്നെ പ്രൈമറി കോണ്ടാക്റ്റുള്ള ലിസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ നിരീക്ഷണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെയധികം തന്നെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളിടയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം കൂടുതൽ ആളുകളിലേക്ക് അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാനും അവർക്ക് വേണ്ട രീതിയിൽ പരിചരണം കൊടുക്കാനും ഭക്ഷണം വെള്ളമടക്കം അവരുടെ കൗൺസിലിംഗ് പോലുള്ള അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപരമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. കാട്ടിക്കുളത്തെ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 650 ആദിവാസികൾ അടക്കമുള്ളവരാണ് തിരുനെല്ലിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഡൈ DTPC സെന്ററും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ക്വാറന്റൈൻ സെന്ററുകൾ. കാട്ടിക്കുളത്ത് തന്നെ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ തിരുനെല്ലി അടച്ചുപൂട്ടുകയും കോളനികളിൽ താമസിക്കുന്ന സമ്പർക്കം സംശയിക്കുന്ന ഗോത്ര കുടുംബങ്ങളെ 2 മുമ്പ് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. ചെമ്പകമൂലയിലെ ഒരു ക്വാറന്റൈൻ കേന്ദ്രത്തിൽ 18 പേരടങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു കക്കൂസ് മാത്രമാണ് ഉള്ളത്. DTPC സെന്ററിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പഴകിയ ഭക്ഷണമാണ് നൽകിയതെന്നാണ് പരാതി. കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണം നൽകിയതിനെതിരെ ആദിവാസി വനിതാ പ്രസ്ഥാനം അധ്യക്ഷ അമ്മിണി കെ വയനാട് അടക്കമുള്ളവർ രംഗത്ത് വന്നു. വൻ പ്രതിഷേധം ഉയർന്നു. ഒരടിസ്ഥാന സൗകര്യവും ഇല്ലെന്നും ഇവർ പറയുന്നു. സുരക്ഷിതമായി ഒരു റൂമുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടാക്കിയത്. ഇവിടെ വന്ന് കേറുക, ഒരു ചേച്ചിന്റെ ഫുഡില് പിന്നെ ചീഞ്ഞു പോയ ഒരു സ്മെല്ലാ വന്നത് ഫുഡില്. അതവർ കഴിക്കാണ്ട് ഈ മേശ പുറത്ത് തന്നെ ഇവിടെ കൊണ്ടു വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിനെക്കാട്ടും നമ്മുടെ വീട്ടിൽ നിന്നാൽ എത്ര നല്ല സുരക്ഷിതമായിരുന്നു. നമ്മൾ എസ്റ്റുകാരെന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല എങ്ങനെ ജീവിക്കണമെന്ന്. ചില പാർട്ടി സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ സ്വന്തം ഹോം ക്വാറന്റൈനിലാണ് താമസിപ്പിച്ചത്. ഒരു റൂമിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെന്നും ധന്യമിനി എന്ന സ്ത്രീ പറഞ്ഞു. ആദിവാസികളായതിനാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ജില്ലാ കലക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് തിരുനെല്ലി DTPC നിരീക്ഷണ കേന്ദ്രം. ഇന്നലെ അവിടെ എത്തിച്ചത് പഴകി ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണമായതിനാൽ ആരും തന്നെ കഴിച്ചില്ല. ക്വാറന്റൈൻ സെന്ററിലെ ഭക്ഷണ ചുമതല ഗ്രാമപഞ്ചായത്തിനാണെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. എന്നാൽ ക്വാറന്റൈൻ സെന്ററുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് തൃപ്തികരമായ മറുപടിയില്ല. അരിവാൾ രോഗം, എലിപ്പനി, കുരങ്ങുപനി തുടങ്ങിയ രോഗബാധിത പ്രദേശമാണ് തിരുനെല്ലി. പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞ വിഭാഗത്തെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുമെന്നാണ് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. സാമൂഹിക വ്യാപനം തടയുന്നതിന്റെ ഭാഗമായുള്ള റിവേഴ്സ് ക്വാറന്റൈൻ സംവിധാനമാണ് തിരുനെല്ലിയിൽ നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.